അഭിനയിക്കുന്ന ഇന്നസെൻറ്റിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്കും നിങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട അനുഗ്രഹീതനായ നടനായിരുന്നു ഇന്നസെൻ്റ്. പക്ഷേ അഭിനയിക്കാത്ത ഇന്നസെൻറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കണ്ട, എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായ, അനുഭവം ഉണ്ടായ ചില കാര്യങ്ങളിലൂടെ ഇന്നസെൻറ്റിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അധികം പ്രകാശമാനമാകാത്ത ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കാനാണ് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത്. ഇന്നസെൻറ്റിനെക്കുറിച്ച്, ഇന്നസെൻറ്റിൻ്റെ ജീവിതം മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ അതിനൊരു അടിക്കുറിപ്പ് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹം അന്തരിച്ചപ്പോൾ എഴുതിയ അനുസ്മരണ ലേഖനത്തിൻ്റെ തലക്കെട്ട് പോലെ, തോറ്റു തോറ്റ് ജയിച്ച ഒരാൾ എന്നാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം നേരിട്ട് കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇന്നസെൻ്റ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 7-ാം ക്ലാസ് വരെ പഠിച്ചത് തന്നെ വളരെ വർഷങ്ങളെടുത്താണ്. ഓരോ ക്ലാസ്സിലും പല പ്രാവശ്യം തോൽക്കുക, ഈ കുട്ടികൾ ജയിക്കുകയും അധ്യാപകർ തോറ്റ അതേ ക്ലാസ്സിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് സാധാരണ ഒരു ഫലിതം പറയാറുണ്ട്. പക്ഷേ ഇന്നസെൻ്റ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സ്വയം മറികടന്ന ഒരാളാണ്. എങ്ങനെ പഠിക്കാതെ ജീവിതത്തിൽ വിജയിക്കാം എന്നതിനു കൂടി ഒരു ഉദാഹരണമാണ് ഇന്നസെൻ്റ്. അദ്ദേഹം പരീക്ഷകളിൽ തോറ്റു, പക്ഷേ ജീവിതത്തിൽ വിജയിച്ചു. ബിസിനസ് ചെയ്ത് തോറ്റു, പക്ഷേ അദ്ദേഹം അഭിനയത്തിൽ വിജയിച്ചു. ഞാൻ ഇന്നസെൻറ്റിനെ ആദ്യം കാണുന്നത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വച്ചിട്ടാണ്. ഞാൻ തൃശ്ശൂർ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടുത്തെ ഒരു യൂണിയൻ ഉദ്ഘാടനവും ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവും ഒക്കെ നടക്കുന്ന വേദി. യൂണിയൻ ഉദ്ഘാടനം ഞാനാണ്, ആർട്സ് ക്ലബ്ബ് ഇന്നസെൻ്റാണ്. അപ്പോൾ ഇന്നസെൻ്റ് വന്നിട്ടില്ല. മീറ്റിംഗ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചു, നടത്തുകയാണ്. ഉദ്ഘാടന പ്രസംഗം ഞാൻ തീർന്ന് ഞാൻ കസേരയിൽ വന്ന് ഇരുന്നതും ഇന്നസെൻ്റ് അവിടെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് അദ്ദേഹം വന്നത് എന്നതിനെ. അദ്ദേഹം അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്ര കൃത്യമായി അങ്ങ് എങ്ങനെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കഥ മൈക്കിലൂടെ തന്നെ കുട്ടികളോട് പറയാം, അപ്പോൾ നിങ്ങൾക്കും കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കാബൂളിവാലയുടെ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്നാണ് അദ്ദേഹം അന്ന് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ ഉദ്ഘാടന പ്രസംഗം, എൻ്റെ ഉദ്ഘാടന പ്രസംഗം മുഴുവൻ അദ്ദേഹം പ്രിൻസിപ്പളിൻ്റെ മുറിയിലിരുന്ന് കേൾക്കുകയായിരുന്നു. അദ്ദേഹം സമയത്ത് തന്നെ വന്നു. വാസ്തവത്തിൽ അദ്ദേഹം ഇടയ്ക്ക് കയറി വരാത്തത് ഇന്നസെൻ്റ് വേദിയിലേക്ക് വന്നാൽ പിന്നെ എനിക്കെന്നല്ല ആർക്കും പ്രസംഗിക്കാനാവില്ല, കാരണം കുട്ടികളുടെ ആ സദസ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇന്നസെൻറ്റിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് താങ്കളുടെ പ്രസംഗം കേൾക്കണമെന്നും ആ പ്രസംഗം കുട്ടികൾ കേൾക്കണമെന്നും നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് ഈ പ്രസംഗം മുഴുവൻ കേൾക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് വളരെ അത്ഭുതം തോന്നി. വേറെ പല സിനിമാ താരങ്ങളും പ്രമുഖ വ്യക്തികളുമായി വേദി പങ്കിടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവരാരും കാണിക്കാത്ത ജാഗ്രതയും ശ്രദ്ധയും ഔചിത്യവും ഇന്നസെൻ്റ് കാണിച്ച ചെറിയ സംഭവത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ ഇന്നസെൻറ്റിനെ ഇരിങ്ങാലക്കുടയിൽ അക്ഷയ അവാർഡ് നേടിയ അവിടുത്തെ മുൻ മുനിസിപ്പൽ ചെയർമാനക്കാരൻ എസ് എ ശരീരന ശ്രീ എം സി പോളിന് സ്വീകരണം നടക്കുമ്പോൾ, ആ വേദിയിൽ അന്ന് മുഖ്യമന്ത്രി കരുണാകരനൊക്കെ ഉണ്ട്, അന്ന് ജയചന്ദ്രനുണ്ട് എന്ന് വേണ്ട, ഇരിങ്ങാലക്കുടയിലെ പ്രമുഖരായ എല്ലാവരും നിരന്നിരുന്ന ഒരു വേദിയാണ്, ഇന്നസെൻറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്കിങ്ങനെയൊന്നും ഒരു അവാർഡ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഫലിതം പറഞ്ഞ് ആ വേദിയെ, ആ സദസ്സിനെ സ്വതസിദ്ധമായ സംഭാഷണ രീതി കൊണ്ട് അദ്ദേഹം ആഹ്ലാദിപ്പിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും ഞങ്ങൾ കാണുന്നത് അക്ഷയ പുസ്തക നിധിയുടെ ഭാഗമായി അന്നത്തെ വിദ്യാർത്ഥി പ്രതിഭകളുമായി, യുവജനോത്സവ പ്രതിഭകളുമായി ഞങ്ങൾ ഇരിങ്ങാലക്കുടയിൽ ചെല്ലുമ്പോൾ ഉണ്ണായി വാര്യർ കലാനിലയവും കണ്ട് അതിനുശേഷം ചാക്യാരുടെ, അമ്മന്നൂർ മാധവ ചാക്യാരുടെ അടുത്ത് സന്നിധിയിൽ പോയി അദ്ദേഹവുമായി കുട്ടികൾ സംവദിക്കുകയും ഒക്കെ ചെയ്ത ശേഷം അമ്മന്നൂർ മാധവ ചാക്യാരുടെ അവിടുന്ന് ആണ് ഞങ്ങൾ
ഇന്നസെൻറ്റിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. മുൻകൂട്ടി അദ്ദേഹത്തെ അറിയിച്ച് അനുവാദം വാങ്ങിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുട്ടികളും, കുട്ടികളന്ന് സ്കൂളിൽ പഠിക്കുന്നവരാണ്, ഞാൻ ഓർക്കുന്നു അവർ സ്കൂൾ വിദ്യാർത്ഥികളാണ്, ഇവരെല്ലാം അന്ന് അവിടെയുണ്ട്. അവരുടെ ആ വീടിൻ്റെ പൂമുഖത്ത്, ആ വീടിൻ്റെ അകത്തളത്തിൽ ഇരുന്ന് കുട്ടികൾ പാടുകയും മിമിക്രി കാണിക്കുകയും എന്ന് വേണ്ട വിവിധ പല സംഗതികളും പല കലാപ്രവർത്തനങ്ങളും ഇന്നസെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അതെല്ലാം ആസ്വദിച്ചു, കുട്ടികൾക്കൊക്കെ മധുരം നൽകി. എന്നിട്ട് ഞാൻ പറഞ്ഞു, താങ്കൾ പല ചടങ്ങുകൾക്ക് വിളിച്ചാൽ പോലും കിട്ടാത്തത്ര തിരക്കുള്ളൊരു നടനാണ്, പക്ഷേ സ്വന്തം വീട്ടിൽ ഈ കുട്ടികളെ സ്വീകരിച്ച് അന്ന് കുഞ്ഞുണ്ണി മാഷുണ്ട് ഞങ്ങളുടെ കൂടെ, കുഞ്ഞുണ്ണി മാഷുണ്ട്, അന്ന് എം പി ആയിരുന്ന സാവിത്രി ലക്ഷ്മണനുണ്ട്, ഞങ്ങളെയൊക്കെ ഇത്രയും സമയം സ്വീകരിക്കുകയും ഇങ്ങനെ സമയം ചെലവഴിച്ചതിനും വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടികൾ നാളെ എന്നെ പോലെയോ ഒരുപക്ഷെ എന്നെക്കാളോ വലിയ കലാകാരന്മാരായി മാറാനുള്ളവരാണ്, അപ്പോൾ അവരെ സ്വീകരിക്കേണ്ടത് എൻ്റെ ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ടാണ് ഞാൻ അവരുമായി കുറച്ച് സമയം, എനിക്കത് ഞാനതിൽ വളരെ ചരിതാർത്ഥനാണ്, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജീവിതത്തിലുടനീളം ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകളെടുത്ത ഒരു ചലച്ചിത്ര നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഓർമ്മകളും ഒക്കെ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹം ഈ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ മറ്റൊരു സംഭാവന, മലയാള ഭാഷയ്ക്ക് നൽകിയ ഒരു സംഭാവനയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് അത്ഭുതം തോന്നാം, ഈ ഏഴാം ക്ലാസ് പാസ്സാകാത്ത ഈ സിനിമാ നടനായ നമ്മളെ രസിപ്പിക്കുന്ന ഈ ഇന്നസെൻ്റ് മലയാള ഭാഷയ്ക്ക് ഭാഷാശാസ്ത്രപരമായി എന്ത് സംഭാവനയാണ് നൽകിയത്. ഇരിങ്ങാലക്കുടയ്ക്കൊരു ഭാഷയുണ്ട് എന്ന് ആദ്യമായി മലയാളിയെ ബോധ്യപ്പെടുത്തിയത് ഇന്നസെൻ്റാണ്. ഭാഷയുടെ ഏറ്റവും സജീവമായ ഘടകമെന്ന് പറയുന്നതിൻ്റെ പ്രാദേശിക സ്വഭാവമാണ്. തൃശ്ശൂർക്കാർക്കൊരു ഭാഷയുണ്ട്, ഇരിങ്ങാലക്കുടക്കാർക്കൊരു ഭാഷയുണ്ട്, അതിനൊരു പ്രത്യേക താളമുണ്ട് എന്ന് മനസ്സിലാക്കിയത് നമ്മൾ ഇന്നസെൻറ്റിലൂടെയാണ്. മാമുക്കോയെയും കുതിരവട്ടം പപ്പുവൊക്കെയാണ് കോഴിക്കോടിനൊരു ഭാഷയുണ്ട് എന്ന് നമ്മളെ, അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസറോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പണ്ഡിതനോ ഒന്നുമല്ല ഈ വലിയ സംഭാവന നൽകിയത്. ഒരുപക്ഷേ മലയാളത്തിലിറങ്ങിയ ഏതെങ്കിലും സാഹിത്യകൃതികൾ നൽകിയതിനേക്കാൾ വലിയ ഒരു സംഭാവനയാണ് ഈ ഇന്നസെൻ്റ്. ഇന്നസെൻറ്റും മാമുക്കോയെയും കുതിരവട്ടം പപ്പുവിനെയും പോലെയുള്ള പ്രാദേശിക ഭാഷകളിൽ സംസാരിച്ച് ആളുകളെ രസിപ്പിച്ച ആ ഭാഷയുടെ വ്യക്തിത്വം പ്രകടമാക്കിയവർ എന്ന് ഞാൻ പറയും. മറ്റൊരു കാര്യം ഇന്നസെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹം എപ്പോഴും അദ്ദേഹം ദീർഘകാലം സിനിമാ നടന്മാരുടെ നേതൃസ്ഥാനത്ത് അമ്മയുടെ പ്രസിഡൻ്റായിരുന്നയാളാണ്. എപ്പോഴും രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇറങ്ങി, പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിച്ചു. എപ്പോഴും അദ്ദേഹത്തിന് നർമ്മബോധം, അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ, ഫലിതത്തിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മളെ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചായാലും വ്യവസായത്തിലുണ്ടായ പരാജയങ്ങളെക്കുറിച്ച് അവനവനെ തന്നെ വിമർശിച്ചുകൊണ്ട് ഇത്ര സരസമായി പറയുന്ന മറ്റൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഇന്നസെൻറ്റിനെ അനുകരിക്കുന്ന ധാരാളം മിമിക്രിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്നസെൻറ്റിൻ്റെ ജീവിതം അനുകരിക്കാൻ കഴിയുന്ന ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അനനുകരണീയനായ ജീവിതവും അഭിനയവും കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയ അനുഗ്രഹീത നടനായിരുന്നു ഇന്നസെൻറ്റ്.